പി എസ് സി സേഫ്സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വേൾഡ് ജോഗ്രഫി എന്ന ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാസമുദ്രങ്ങൾ അഥവാ ഓഷ്യൻസിനെ പറ്റിയാണ്. സമുദ്രം എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രം എന്ന് വെച്ചാൽ ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ വലിയൊരു ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്ന അഗാധവും വിസ്തൃതവുമായ ജലസഞ്ചയത്തെയാണ് നമ്മൾ സമുദ്രം എന്ന് വിളിക്കാറ്. ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ വലിയൊരു ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്ന അഗാധവും വിസ്തൃതവുമായ ജലസഞ്ചയത്തെയാണ് നമ്മൾ സമുദ്രം എന്ന് വിളിക്കാറ്. ആഴം കുറഞ്ഞ ഭാഗങ്ങളെയാണ് നമ്മൾ കടൽ എന്ന് വിളിക്കാറ്. അപ്പൊ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രാഫി. സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രാഫി. അപ്പൊ സമുദ്രം എന്നതിന് ഇംഗ്ലീഷ് ഓഷ്യൻസ് എന്നാണല്ലോ. അപ്പൊ ഓഷ്യാനോഗ്രഫി, അതിനെ കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രഫിയാണ്. സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രഫി. ഇപ്പൊ സമുദ്രങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാസമുദ്രമാണ് പന്തലാസ. സമുദ്രങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാസമുദ്രമാണ് പന്തലാസ. അപ്പൊ ആദിമകാലത്ത് പാഞ്ചിയ എന്നറിയപ്പെടുന്ന വൻകരയും പന്തലാസ എന്നറിയപ്പെടുന്ന മഹാസമുദ്രവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ സമുദ്രങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാസമുദ്രമാണ് പന്തലാസ. അന്താരാഷ്ട്ര സമുദ്ര ദിനം ജൂൺ 8 അന്താരാഷ്ട്ര സമുദ്ര ദിനം ജൂൺ 8. സമുദ്രജലത്തിന്റെ ശരാശരി ഊഷ്മാവ് 17 ഡിഗ്രി. 17 ഡിഗ്രിയാണ് സമുദ്രജലത്തിന്റെ ശരാശരി ഊഷ്മാവ്. സമുദ്രത്തിന്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. അപ്പൊ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? 1.85 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ. ഇപ്പൊ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രഫി, ആദിമകാലത്തുണ്ടായിരുന്ന മഹാസമുദ്രം പന്തലാസ, സമുദ്ര ദിനം ജൂൺ 8, സമുദ്രത്തിന്റെ ശരാശരി ഊഷ്മാവ് 17 ഡിഗ്രി സെൽഷ്യസ്, സമുദ്രത്തിന്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈൽ, ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.85 കിലോമീറ്റർ ആണ്. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ആണ് ഫാത്തം. സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ആണ് ഫാത്തം. ഒരു ഫാത്തം എന്ന് പറയുന്നത് 6 അടിയാണ്. 6 അടിയാണ് ഒരു ഫാത്തം. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എക്കോ സൗണ്ടർ, ഫാത്തോമീറ്റർ, സോണാർ. എക്കോ സൗണ്ടർ, ഫാത്തോമീറ്റർ, സോണാർ എന്നിവയാണ് സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. 5 മഹാസമുദ്രങ്ങളാണ് നമുക്ക് ഉള്ളത്. ഏതൊക്കെയാണ് 5 മഹാസമുദ്രങ്ങൾ? പസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയാണ് 5 മഹാസമുദ്രങ്ങൾ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് അവയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1 മുതൽ 5 വരെ നമ്പർ ഇട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്, രണ്ടാമത്തെ വലിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം, മൂന്നാമത്തെ വലിയ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം, നാലാമത്തേത് അന്റാർട്ടിക് സമുദ്രം, ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ഈ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിച്ചു വെക്കാനുള്ള കോഡാണ് പൈസ. പൈസ പൈസയിൽ പി എന്നത് പസഫിക് സമുദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. പി എന്നത് പസഫിക് സമുദ്രത്തെ സൂചിപ്പിക്കുന്നു. എ എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെയാണ് അറ്റ്ലാന്റിക് സമുദ്രം. മൂന്നാമത്തെ ഐ ഇന്ത്യൻ മഹാസമുദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഐ ഇന്ത്യൻ മഹാസമുദ്രത്തെ സൂചിപ്പിക്കുന്നു. എസ് എന്ന് പറയുന്നത് അന്റാർട്ടിക് സമുദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അന്റാർട്ടിക് സമുദ്രത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ദക്ഷിണ സമുദ്രം. അപ്പൊ ദക്ഷിണ സമുദ്രം എന്നുകൂടി അറിയപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം, സദേൺ ഓഷ്യൻ, അപ്പൊ ആ എസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ചെറിയ സമുദ്രമായ ആർട്ടിക് സമുദ്രമാണ് അവസാനത്തെ എ. പൈസ എന്ന് നമുക്ക് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാസമുദ്രങ്ങളെ ഓർത്തു വയ്ക്കാം. ആദ്യം നമുക്ക് പസഫിക് സമുദ്രത്തെ പറ്റി പഠിക്കാം. പസഫിക് സമുദ്രം അഥവാ ശാന്തസമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രം കൂടിയാണ് പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ്, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ത്രികോണാകൃതിയാണ് പസഫിക് സമുദ്രത്തിനുള്ളത്. ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത് ആരാണ്? മെഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. 20,000-ത്തോളം ദ്വീപുകളാണ് പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്നത്.
ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ആഴം കൂടിയ സമുദ്രം, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. പേര് നൽകിയത് മഗെല്ലനാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ പസഫിക് സമുദ്രത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അപ്പൊ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം? താമു മാസിഫ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ പസഫിക് സമുദ്രത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് റിംഗ്സ് ഓഫ് ഫയർ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് റിംഗ്സ് ഓഫ് ഫയർ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അല്ലെങ്കിൽ ആഴം കൂടിയ ഗർത്തമാണ് ചലഞ്ചർ ഗർത്തം അഥവാ മാരിയാന ട്രെഞ്ച്. മാരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം. 11,033 മീറ്റർ ആണ് ഇതിന്റെ ആഴം. ചലഞ്ചർ ഗർത്തത്തിലേക്ക് സഞ്ചരിച്ച ബോളിവുഡ് സംവിധായകനാണ് ജെയിംസ് കാമറോൺ. ചലഞ്ചർ ഗർത്തത്തിലേക്ക് സഞ്ചരിച്ച ബോളിവുഡ് സംവിധായകനാണ് ജെയിംസ് കാമറോൺ. ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയ കപ്പലാണ് HMS ചലഞ്ചർ. ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയ കപ്പലാണ് HMS ചലഞ്ചർ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാപ്പുവ ന്യൂ ഗിനിയ. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? പാപ്പുവ ന്യൂ ഗിനിയയാണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. അതുപോലെ തന്നെ ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ന്യൂസിലാൻഡ്, ഗാലപ്പഗോസ് ഇവയൊക്കെ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന മറ്റു ദ്വീപുകൾ ഏതൊക്കെയാണ്? ഈസ്റ്റർ, ഹവായ്, ന്യൂസിലാൻഡ്, ഗാലപ്പഗോസ്. ഏറ്റവും വലിയ ദ്വീപ് പാപ്പുവ ന്യൂ ഗിനിയാണ്. സീലാൻഡിയ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. 8-ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതാണ് സീലാൻഡിയ. മലബാർ ഗർത്തം കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. അപ്പൊ നമ്മൾ മലബാർ എന്നൊക്കെ കേട്ട് നമ്മൾക്ക് ചിലപ്പോൾ തോന്നാം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലായിട്ടാണ്. പക്ഷെ മലബാർ ഗർത്തം കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ഒരു ഗർത്തമാണ് മലബാർ ഗർത്തം. അതുപോലെ തന്നെ ചൈന കടല്, ജപ്പാൻ കടല്, മഞ്ഞക്കടല്, ഈ കടലുകളൊക്കെ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. ചൈന കടല്, ജപ്പാൻ കടല്, മഞ്ഞക്കടൽ ഇവയൊക്കെ പസഫിക് സമുദ്രത്തിലാണ്. എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പെറു ആണ് അതിന്റെ ഉത്തരം. എൽനിനോ, എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. ലാനിന എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ പെൺകുട്ടി. എൽനിനോ ഉണ്ണിയേശു, ലാനിന ചെറിയ പെൺകുട്ടി. ഇപ്പൊ ഇന്ത്യൻ കാലാവസ്ഥയെ സഹായിക്കുന്നത് ലാനിന പ്രതിഭാസമാണ്. ഇന്ത്യൻ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നത് എൽനിനോ പ്രതിഭാസമാണ്. ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുകൂലമായത് ലാനിന പ്രതിഭാസവും ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ദോഷമായത് എൽനിനോ പ്രതിഭാസവുമാണ്. എൽനിനോ ഒക്കെ വന്നാൽ മഴയൊക്കെ കുറയും, വരൾച്ചയൊക്കെ ആയിരിക്കും ഫലം. ഇപ്പൊ എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നും ലാനിന എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ പെൺകുട്ടി എന്നുമാണ്. എൽനിനോ ഇന്ത്യൻ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ ലാനിന ഇന്ത്യൻ കാലാവസ്ഥയെ സഹായിക്കുന്നു. ബെറിങ് കടലിടുക്ക് കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ബെറിങ് കടലിടുക്ക് കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. റഷ്യയെയും അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇത് ബെറിങ് കടലിടുക്കാണ്. റഷ്യയെയും അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അപ്പൊ നമുക്കിത് എങ്ങനെ കൂടെ പറയാം? റഷ്യ എന്ന് പറയുന്നത് ഏഷ്യയിലല്ലേ, അമേരിക്ക എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലാണ്. അപ്പൊ ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം ബെറിങ് കടലിടുക്കാണ്. റഷ്യയെയും അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്കാണ്. അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്നത് ബെറിങ് കടലിടുക്കിൽ കൂടിയാണ്. അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും വലിയ 2-ാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും തിരക്കേറിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. കഴിഞ്ഞ നമ്മൾ പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്ത സമുദ്രം, ശാന്തമായ സമുദ്രമാണ്, വലിയ
ഉച്ചപ്പാടും ബഹളമൊന്നുമില്ല, അധികം തിരക്കൊന്നുമില്ല, ശാന്തമായിട്ടുള്ള ഒരു സമുദ്രമാണ് പസഫിക് സമുദ്രം. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം അങ്ങനെയല്ല, ഏറ്റവും തിരക്കേറിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ആഴത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? എസ് ആണ്. എസ് ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് പ്യൂരിറ്റോ റിക്കോ ഗർത്തം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് പ്യൂരിറ്റോ റിക്കോ ഗർത്തം. ആമസോൺ നദി പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ആമസോൺ നദി പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ആമസോൺ നദി പതിക്കുന്നത്. ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. നമുക്കെല്ലാം അറിയാമായിരിക്കും ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ ടൈറ്റാനിക് കപ്പൽ ദുരന്തം, ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മഞ്ഞുമലയിലിടിച്ച് തകർന്നതാണ് ടൈറ്റാനിക് കപ്പൽ ദുരന്തം. ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് 1912 ഏപ്രിൽ 14 അപ്പൊ 1912 വിഷു ദിനത്തിലാണ് എന്ന് ഓർത്താല് ഓർമ്മിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് 1912 ഏപ്രിൽ 14 ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. മറ്റൊരു പേരാണ് മൈനാകം. ഇതിന്റെ നീളം 14,000 കിലോമീറ്റർ ആണ്. 14,000 കിലോമീറ്റർ. ബെർമുഡ ത്രികോണം. ബെർമുഡ ത്രികോണം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഡെവിൾസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നതാണ് ബെർമുഡ ത്രികോണം. ഇത് മുമ്പ് എന്താണ് കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ഈ ഭാഗത്ത് വെച്ച് അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഡെവിൾസ് ട്രയാങ്കിൾ എന്ന പേര് വന്നത്. അപ്പോ ഇതിന് പറയത്തക്ക തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇന്നെന്താണ്, ഇതൊരു പ്രധാനപ്പെട്ട കപ്പലിന്റെ സഞ്ചാര പാതയാണ് ഇന്ന് ബെർമുഡ ത്രികോണം, ബെർമുഡ ട്രയാങ്കിൾ. അപ്പോ അതൊക്കെ മുമ്പ് ഊതി ഉയർപ്പിച്ച കഥകളായിരിക്കാം. അപ്പൊ ബെർമുഡ ത്രികോണം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. സർഗാസോ കടൽ. സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. സർഗാസോ കടൽ എന്നതിന് പേര് വരാൻ കാരണം സർഗാസം എന്ന കടൽ സസ്യം, സർഗാസം എന്ന ഒരു സർഗാസം ഗണത്തിൽപ്പെട്ട തവിട്ട് നിറത്തിലുള്ള കടൽ സസ്യം അല്ലെങ്കിൽ ആൽഗെ നിറഞ്ഞു പൊങ്ങിക്കിടക്കുന്നത് സാധാരണയായത് കൊണ്ടാണ് ഇതിന് സർഗാസോ കടൽ എന്ന് പേര് വരാൻ വേണ്ടി കാരണം. അപ്പൊ ഇതിൽ കൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് ഇതിനെ കപ്പലുകളുടെ ശ്മശാനം അല്ലെങ്കിൽ ജൈവ മരുഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർഗാസോ കടലിനെ കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്ന് പറയുന്നത്. ഇതിൽ കൂടി കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് കപ്പലുകളുടെ സഞ്ചാര പാതയല്ല ഈ സർഗാസോ കടൽ. അപ്പൊ സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതുപോലെ തന്നെ ഹെറിംഗ് പോണ്ട് അല്ലെങ്കിൽ ചാളക്കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. നമുക്കറിയാലോ എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഇപ്പൊ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് സ്വതന്ത്രമായ രാജ്യമാണോ? അല്ല, ഡെൻമാർക്കിന്റെ അധീനതയിലാണ് ഗ്രീൻലാൻഡ്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഹഡ്സൺ ഉൾക്കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലായ ഹഡ്സൺ ഉൾക്കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കടലിടുക്കായ മെക്സിക്കൻ ഗൾഫ്, ഗൾഫാണ് കടലിടുക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ കടലിടുക്കായ മെക്സിക്കൻ ഗൾഫ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. സെന്റ് ഹെലേന ദ്വീപ്. സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്, സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപാണ് സെന്റ് ഹെലേന ദ്വീപ്. സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രം.
ഏറ്റവും വലിയ മൂന്നാമത്തെ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ്, ഇന്ത്യയുടെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകൃതി എം ആകൃതിയാണ്. എം ആകൃതി ആഴമേറിയ ഭാഗമാണ് വാർട്ടൻ ഗർത്തം അല്ലെങ്കിൽ ജാവാ ഗർത്തം ഡയമൻഡീന ട്രെഞ്ച്. ആഴമേറിയ ഭാഗമാണ് വാർട്ടൻ ഗർത്തം അഥവാ ജാവാ ഗർത്തം അഥവാ ഡയമൻഡീന ട്രെഞ്ച്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താക്കോൽ എന്ന് അറിയപ്പെടുന്നത് മൗറീഷ്യസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താക്കോൽ എന്ന് അറിയപ്പെടുന്നത് മൗറീഷ്യസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് ശ്രീലങ്കയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് ശ്രീലങ്കയാണ്. താക്കോല് മൗറീഷ്യസ് ആണ്, മുത്ത് ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നും ശ്രീലങ്ക അറിയപ്പെടുന്നു. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നും ശ്രീലങ്ക അറിയപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പുരാതന നാമമാണ് രത്നാകര. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പുരാതന നാമമാണ് രത്നാകര. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. മഡഗാസ്കർ ദ്വീപാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇന്തോനേഷ്യൻ ദ്വീപുകളായ ജാവ സുമാത്ര എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ജാവ സുമാത്ര ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുപോലെ തന്നെ ചെങ്കടൽ, അറബിക്കടൽ, ആന്തമാൻ കടൽ, ബംഗാൾ ഉൾക്കടൽ, ഒമാൻ ഗൾഫ്, ഏദൻ ഗൾഫ്, പേർഷ്യൻ ഗൾഫ് എന്നിവയും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ചെങ്കടൽ, അറബിക്കടൽ, ആന്തമാൻ കടൽ, ബംഗാൾ ഉൾക്കടൽ, ഒമാൻ ഗൾഫ്, ഏദൻ ഗൾഫ്, പേർഷ്യൻ ഗൾഫ് മുതലായവയും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, ചെങ്കടൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് എന്ന്. ഇപ്പൊ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ നിർമ്മിച്ചത് 1769-ലാണ്, ഗാന്ധിജി ജനിച്ച വർഷം. ഗാന്ധിജി ജനിച്ച വർഷത്തിലാണ് ഈ സൂയസ് കനാൽ നിർമ്മിച്ചത്. എന്നാൽ അത് ദേശസാൽക്കരിച്ചത് 1956-ലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൽ നാസർ. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൽ നാസറാണ് 1956-ല് സൂയസ് കനാല് ദേശസാൽക്കരിച്ചത്. അടുത്തത് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക വൻകരയെ ചുറ്റി കാണപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നു. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. ഏറ്റവും അവസാനം നിലവിൽ വന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. 2000-ലാണ് അന്റാർട്ടിക് സമുദ്രം നിലവിൽ വന്നത്. അന്റാർട്ടിക് സമുദ്രത്തിലെ ആഴം കൂടിയ ഭാഗമാണ് സാൻഡ്വിച്ച് ഗർത്തം. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആകൃതി ഡി ആകൃതിയിലാണ് ആർട്ടിക് സമുദ്രമുള്ളത്, ഡി ആകൃതി. ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ്. ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ്. ആർട്ടിക് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗമാണ് ആർട്ടിക് ബേസിൻ. ആർട്ടിക് സമുദ്രത്തിലെ ആഴമേറിയ ഭാഗമാണ് ആർട്ടിക് ബേസിൻ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.